നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 ജന്മനക്ഷത്രങ്ങളിൽ 9-ാമത്തെ ജന്മനക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നാഗങ്ങളെ ആരാധിക്കുന്ന പതിവുണ്ട്. ഇത് വളരെ ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സർപ്പങ്ങൾക്ക് ആയില്യം നക്ഷത്രം എങ്ങനെ പ്രാധാന്യമായി എന്ന് നമുക്ക് നോക്കാം. രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ സഹോദരനായ ലക്ഷ്മണൻ 1000 തലയുള്ള പാമ്പായ ആദിശേഷൻ്റെ അവതാരമായിരുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഇരിപ്പിടമാണ് ആദിശേഷൻ. ലക്ഷ്മണന്റെ ജന്മനക്ഷത്രം ആയില്യമായിരുന്നു. ഈ വസ്തുതയെ അടിസ്ഥാനമാക്കി ഭക്തർ നാഗങ്ങൾക്ക് ഈ ദിവസം പൂജകൾ നടത്തുന്നു. ദക്ഷിണേന്ത്യയിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും നാഗമൂർത്തികളിൽ പാൽ, വെള്ളം, തേങ്ങാവെള്ളം എന്നിവ അഭിഷേകം നടത്തുന്നു. ഈ നക്ഷത്രത്തിന് അതിൻ്റെ ശത്രുവിനെ നശിപ്പിക്കാൻ വിഷം സൃഷ്ടിക്കാൻ കഴിയും. ആയില്യം നക്ഷത്രവുമായി ബന്ധപ്പെട്ട എല്ലാ രാശിചക്രങ്ങളിലും ഒരു വിഷാംശമുണ്ട്. ഈ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏത് ഗ്രഹവും അതിൻ്റെ കാരതത്വങ്ങൾ വിഷം കലർന്നേക്കാം. ഉദാഹരണം നോക്കുകയാണെങ്കിൽ 4-ാം ഭാവത്തിൽ 4-ാം ഭാവാധിപനാണെങ്കിൽ മാനസിക സമാധാനം നഷ്ടപ്പെട്ടേക്കാം. ആയില്യം നക്ഷത്രം പരിവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെയാണ് അവരുടെ ജീവിതം. ആയില്യം നക്ഷത്രത്തിന് നേത്ര കാഴ്ചകൾ അല്പം ദയനീയമായിരിക്കാം. മോശമായ ഉൾക്കാഴ്ചകൾ ഉള്ളവരായിരിക്കും ഇവർ. എന്നാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ലൈംഗികതയെ ഉണർത്താനുള്ള കഴിവും ഇന്ദ്രിയതയും വളരെ ഉയർന്നതായിരിക്കും. അവരുടെ കണ്ണുകൾ വളരെ ഹിപ്നോട്ടിക്കായിരിക്കും. ആയില്യം നക്ഷത്രം താഴേക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരു അധോമുഖ നക്ഷത്രമാണ്. മറഞ്ഞിരുന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ നക്ഷത്രത്തിന് കീഴിലാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ തന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ആയില്യം നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദേവത നാഗങ്ങളാണ്. നാഗങ്ങൾ പാതാള ലോകത്തെ നിയന്ത്രിക്കുന്നു. രാശിചക്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നക്ഷത്രങ്ങളിൽ ഒന്നാണിത്. ഈ നക്ഷത്രങ്ങൾക്ക് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ കഴിയും. ഏറെ അപകട സാധ്യത സൃഷ്ടിക്കുന്നവരുമാണ് ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രത്തിലെ വ്യക്തികളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അവരുടെ മിക്ക സ്വഭാവങ്ങളും ശീലങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഈ ആളുകളെ അവരുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൃത്രിമത്വം, വഞ്ചന, സ്വാർത്ഥർ, കലാവിരുന്നുള്ളവർ, രഹസ്യ സ്വഭാവക്കാർ എന്നിങ്ങനെ അവരെ വിശേഷിപ്പിക്കാം. വശീകരണവും ഹിപ്നോട്ടിക് ശക്തിയുമുള്ള കണ്ണുകൾ ഉള്ളവരാണ് ഇക്കൂട്ടർ. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. നർമ്മബോധമുള്ളവരായിരിക്കും ഇവർ. ഏത് കാര്യത്തിലും തമാശയിലൂടെയുള്ള സമീപനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. സരസ മനോഭാവത്തോടു കൂടിയവരാണെങ്കിലും മറ്റുള്ളവരെ സംശയ കണ്ണോടെ നോക്കാൻ ഇവരെ കഴിഞ്ഞേ മറ്റാരും ഉണ്ടാവുകയുള്ളൂ. സ്വതന്ത്ര ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നോട്ട് നിൽക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.